രാജക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ പിന്നൽ തിരുവാതിര ഏറെ ശ്രദ്ധേയമായി. നെടുങ്കണ്ടം പച്ചടി എസ് എൻ സ്കൂളിലെ കലാവിഭാഗമായ എസ് എൻ സിംഫണിയുടെ നേതൃത്വത്തിലാണ് പിന്നൽ തിരുവാതിര സംഘടിപ്പിച്ചത്. കേരളത്തിലെ വനിതകളുടെ തനതായ സംഘനൃത്തമാണ് തിരുവാതിരക്കളി. മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായും അവതരിപ്പിക്കുന്ന ഈ നൃത്തം വനിതകൾ ചെറിയ സംഘങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിരനാളിൽ ശിവക്ഷേത്രങ്ങളിലും മറ്റും ശിവപാർവതിമാരെ സ്തുതിച്ചു പാടിക്കൊണ്ട് സ്ത്രീകൾ ഈ കലാരൂപം അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ പിന്നൽ തിരുവാതിര അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. നാടൻ തിരുവാതിര ഇനങ്ങളിൽ പലതും ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറെ പ്രധാനപ്പെട്ട കലയാണ് പിന്നൽ തിരുവാതിര. അമ്പാടിയിൽ നിന്നും പിണങ്ങിപ്പോയ കണ്ണനെ അനുനയിപ്പിക്കാൻ യശോദാമ ഗോപികമാരെയും കൂട്ടി തിരുവാതിര അടികൊണ്ട് തന്നെ ഊഞ്ഞാൽ കെട്ടി കണ്ണനെ ആട്ടുകയാണ് പിന്നൽ തിരുവാതിരയിലെ ഇതിവൃത്തം. നൃത്തം ചെയ്തുകൊണ്ട് തന്നെ ഒരേ സമയം നൃത്തം കളിക്കുകയും ഉറിയും ഊഞ്ഞാലും കെട്ടുകയും ചെയ്യുന്നു. നെടുങ്കണ്ടം പച്ചടി എസ് എൻ എൽ പി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ബിജു പുളിക്കലേടത്തിന്റെ നിർദ്ദേശപ്രകാരം അമൽ തൂവലിന്റെ പരിശ്രമഫലമായാണ് കലാരൂപം വേദിയിൽ അരങ്ങേറിയത്. തിരുവാതിരയിൽ പങ്കെടുത്ത് സ്കൂളിലെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ആള് മുതൽ സ്കൂൾ ബസ്സിലെ ജീവനക്കാരി വരെയും പ്രധാന അധ്യാപിക മുതൽ എൽ കെ ജി അധ്യാപിക വരെയും എം പി ടി എ പി ടി എ അംഗങ്ങളും എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളും പരിപാടിയിൽ പങ്കെടുത്തു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അത് അമ്പാടിയിലെ കണ്ണനും യശോദയും ഗോപികമാരും ഒക്കെ കൂടെ കൂടിയുള്ള ഒരു നൃത്ത ഇനമായിട്ട് വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഉറിയും ഊഞ്ഞാലും കണ്ണനെ അമ്പാടിയിലേക്ക് തിരികെ എത്തിക്കുവാനുള്ള എല്ലാ വിവിധങ്ങളായ ഗോപികമാരുടെ പരിശ്രമങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നു. അങ്ങനെ അമ്പാടി കണ്ണനെ ഊഞ്ഞാല് കെട്ടി താരാട്ടുപാട്ടി ആടുന്ന ഒരു ഇതിവൃത്തത്തിലാണ് പിന്നൽ തിരുവാതിര എന്ന കലാരൂപം അവതരിപ്പിക്കുന്നത്. 2019 പിന്നൽ തിരുവാതിര എന്ന ആശയം എസ് എൻ സിംഫണി അരങ്ങിൽ എത്തിച്ചത്. എസ് എൻ സിംഫണിയുടെ നേതൃത്വത്തിൽ 10-ലധികം സ്റ്റേജുകളിൽ പിന്നൽ തിരുവാതിര അവതരിപ്പിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.